നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെയായിരുന്നു ബ്രസീലിന്റെ പരിശീലകനായ ടിറ്റെ വരുന്ന ഖത്തർ വേൾഡ് കപ്പിനുള്ള ബ്രസീലിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം 26 അംഗ സ്ക്വാഡാണ് ഇവർ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ആഴ്സണലിന്റെ സൂപ്പർ താരമായ ഗബ്രിയൽ മാർട്ടിനെല്ലിക്ക് ഈ ഒരു ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിരുന്നു. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ മുൻ ക്ലബ്ബായ ഇറ്റുവാന FC തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഹെക്സ അഥവാ 6 വേൾഡ് കപ്പ് കിരീടം ബ്രസീലിലേക്ക് കൊണ്ടുവരൂ എന്നാണ് ഇവർ ഇപ്പോൾ മാർട്ടിനെല്ലിയോട് പറഞ്ഞിട്ടുള്ളത്. 2014 മുതൽ 2019 വരെ ഇറ്റുവാനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി. അതിനുശേഷമാണ് അദ്ദേഹം പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണലിലേക്ക് ചേക്കേറിയിട്ടുള്ളത്. ഇറ്റുവാനയുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം ഇപ്പോൾ ബ്രസീലുകാർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് ഈ ക്ലബ്ബിൽ കളിച്ച ഒരേ ഒരു താരം മാത്രമാണ് ഇതുവരെ ബ്രസീലിന് വേണ്ടി വേൾഡ് കപ്പിൽ പങ്കെടുത്തിട്ടുള്ളത്. സൂപ്പർ താരം ജൂനിയായിരുന്നു ആ ഒരു ഇറ്റുവാനയുടെ ഏക താരം. 2002 വേൾഡ് കപ്പിൽ ഇദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിക്കുകയും ആ വേൾഡ് കപ്പിൽ ബ്രസീൽ കിരീടം നേടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ഇറ്റുവാനക്കാരൻ പങ്കെടുക്കുന്ന ഈ വേൾഡ് കപ്പ് കിരീടം ബ്രസീലിന് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കേവലം വിശ്വാസങ്ങൾ മാത്രമാണ്. ഇറ്റുവാനയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ജൂനിഞ്ഞോയും ഗബ്രിയൽ മാർട്ടിനെല്ലിയും. 2015 മുതൽ 2019 വരെ ഈ ക്ലബിൻ്റെ മാനേജറായിരുന്നു ജൂനിഞ്ഞോ. ആ സമയത്ത് തന്നെയായിരുന്നു മാർട്ടിനെല്ലി അവിടെ കളിച്ചിരുന്നത്. പിന്നീട് 2019 ഇരുവരും ക്ലബ്ബ് വിടുകയായിരുന്നു. ഏതായാലും ഈ സീസണിൽ മികച്ച രൂപത്തിൽ തന്നെയാണ് ഗണ്ണേഴ്സിന് വേണ്ടി മാർട്ടിനെല്ലി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ പ്രീമിയർ ലീഗിൽ 13 മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 7 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ബ്രസീലിന്റെ ആരാധകർ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു സൂപ്പർ താരം തന്നെയാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേമുണ്ടും കാണാം.